നമസ്കാരം. വളരെ ഗുരുതരമായ ആശങ്കാജനകമായ ഒരു വാർത്തയാണ് ഇത്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഒരു ഡ്രൈവർ ഒരു സ്ത്രീയുടെ പാകിസ്ഥാനി ചാരവനിതയുടെ ഹണി ട്രാപ്പിൽ കുടുങ്ങി ഒട്ടേറെ രഹസ്യ വിവരങ്ങൾ പാകിസ്ഥാനെ ചോർത്തിക്കൊടുത്തിരിക്കുന്നു എന്ന ഗുരുതരമായ ആശങ്കാജനകമായ ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണ്, തുടങ്ങിക്കഴിഞ്ഞു. മാത്രമല്ല ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. പാകിസ്ഥാനി ചാരവനിതയുമായി സമ്പർക്കം പുലർത്തി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ ഓഫീസിലെ രഹസ്യങ്ങൾ എന്തൊക്കെയാണ് ഇയാൾ ചോർത്തിയത്, എങ്ങനെയാണ് ഇയാൾ ചോർത്തിയത്, ഈ വിഷയത്തിൽ ശക്തമായ അന്വേഷണം നടന്നേ പറ്റൂ. ഏതൊക്കെ വിഷയങ്ങൾ പുറത്തുപോയിട്ടുണ്ട്, ഏതൊക്കെ ഫയലുകൾ പുറത്തുപോയിട്ടുണ്ട്, എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നത് അതിഗുരുതരമായ വിഷയം തന്നെയാണ്, അത് കണക്കാക്കേണ്ടത്. ഹണി ട്രാപ്പിൽ അകപ്പെട്ട ഡ്രൈവർ പാകിസ്ഥാനി വനിതയ്ക്ക് രഹസ്യ വിവരങ്ങൾ ചോർത്തിക്കൊടുത്തു എന്നാണ് ഇപ്പോൾ ഡൽഹി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ജവഹർലാൽ നെഹ്റു ഭവനിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഡ്രൈവർ ശ്രീകൃഷ്ണ എന്ന വ്യക്തിയാണ്. വിദേശകാര്യ മന്ത്രാലയത്തിലെ മൾട്ടി ടാസ്കിംഗ് വിഭാഗത്തിലെ ഡ്രൈവറായി ഓഫീസ് അസിസ്റ്റന്റായിട്ടുമാണ് ഇയാൾ പ്രവർത്തിച്ചിരുന്നത്. പൂനം ശർമ്മ എന്നുപേരുള്ള ഒരു പാക് വനിത, കള്ളപ്പേരാണ്, പാക് വനിതയുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ആണ് പോലീസ് അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണത്തിനൊടുവിലാണ് ഇയാൾ ചില രഹസ്യരേഖകൾ കൈമാറിയതായുള്ള വിവരം പുറത്തുവന്നത്. പൂനം ശർമ്മ ISI ഏജന്റാണ് എന്നാണ് ഇപ്പോൾ ഡൽഹി പോലീസ് പറയുന്നത്. ഇവരുടെ പേരുവിവരങ്ങൾ, യഥാർത്ഥ പേരുവിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അന്വേഷണവും രഹസ്യമായി തന്നെയാണ് നടക്കുന്നത്. നിരവധി ഫയലുകൾ, അതായത് തന്ത്രപ്രധാനമായ മൾട്ടി ടാസ്കിംഗ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ ഓഫീസിലെ വിവിധങ്ങളായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന, ഫയലുകളൊക്കെ സൂക്ഷിക്കുകയും അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ജോലി ചെയ്യുകയും ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റാണ് അവിടുത്തെ വിവരങ്ങളാണ്. അതിൻ്റെ കോപ്പി എടുത്തുകൊണ്ട് ഇയാൾ പൂനം ശർമ്മ എന്ന ISI ചാരവനിതയ്ക്ക്, പൂനം ശർമ്മ എന്ന കള്ളപ്പേരിൽ വന്ന ഒരു പാകിസ്ഥാനി ചാരവനിതയ്ക്ക് ഈ ശ്രീകൃഷ്ണ എന്ന് പറയുന്ന ഡ്രൈവർ ഇതെല്ലാം ചോർത്തിക്കൊടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും തന്ത്രപ്രധാന മേഖലകളിൽ ഇത്തരക്കാർ ഇനിയുമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും വിദേശകാര്യ മന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം, അതുപോലെ പ്രതിരോധ മന്ത്രാലയം തുടങ്ങിയ മന്ത്രാലയങ്ങളിൽ, ഇത്രയും രഹസ്യാത്മകമായി തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്ന മന്ത്രാലയങ്ങളിൽ ഇത്തരം ചാരവനിതകൾ കടന്നുകൂടിയിട്ടുണ്ടോ, ആരെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടോ, ഇതുപോലെ ഹണി ട്രാപ്പിലും മറ്റും പെടുത്തി ആളുകളെ ഇത്തരത്തിൽ രഹസ്യമായി വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ തയ്യാറായിട്ടുണ്ടോ എന്ന കാര്യം കൂടി ഇപ്പോൾ അന്വേഷിക്കുകയാണ്. ഈ വിഷയത്തിലെ അന്വേഷണങ്ങളുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല, അന്വേഷണം നടക്കുകയാണ് എന്ന് മാത്രം അറിയാം. എന്തായാലും നമ്മൾ ഈ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ജാഗരൂകരായിരിക്കണം. IB അതുപോലെ റോ തുടങ്ങിയ ഏജൻസികളൊക്കെ തന്നെ ഇത്തരത്തിൽ പലതും ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ ചൈനീസ് ചാരവനിതകൾ പലപ്പോഴും പലയിടത്തുമായി എത്തിയതായുള്ള രഹസ്യ വിവരവും ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഡൽഹി പോലീസ് പറയുന്നത്.